യുദ്ധം തുടങ്ങിയിട്ടില്ല, പക്ഷേ ചാനലുകൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 3:30 ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങൾ പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്ന ചില ഭീകര ക്യാമ്പുകൾ തകർക്കുകയുണ്ടായി. പാകിസ്ഥാനിലെ ബലാക്കോട്ട, ചക്കോത്തി, മുസഫറാബാദ്, ഖൈബർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യോമാക്രമണം നടന്നത്. അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും പറന്നുയർന്ന 12 മിറാഷ് വിമാനങ്ങൾ 1000 കിലോയോളം ബോംബുകളാണ് ഇട്ടതെന്നാണ് അറിയുന്നത്. 200 ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് ഭീകരവാദ ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണം മാത്രമായിരുന്നുവെന്നും പാകിസ്ഥാനെതിരെ ഔദ്യോഗികമായി നടത്തിയ യുദ്ധമല്ലായിരുന്നു ഇതെന്നുമാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യയിലെ TV ചാനലുകളും ഓൺലൈൻ ചാനലുകളും യുദ്ധം തുടങ്ങി എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രമുഖ BJP നേതാക്കൾ ഇത് പ്രധാനമന്ത്രി മോദിയുടെ വിജയമായി അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മോദിയെയും ഇന്ത്യൻ സേനയെയും സ്തുതിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ അന്തരീക്ഷം കീഴ്പ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ആക്രമണത്തെപ്പറ്റി മുൻകൂട്ടി അറിഞ്ഞിരുന്ന പ്രധാന ഭീകരന്മാരെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ച ഫലമുണ്ടായോ, സാധാരണക്കാർ കൊല്ലപ്പെട്ടോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. യുദ്ധത്തിന്റെ ഉന്മാദം മൂത്ത ആളുകൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇടിവ് തുടങ്ങി എന്നും അറിയുന്നു.